നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അരവിന്ദ് കെജ്രിവാൾ തൻ്റെ രണ്ട് മന്ത്രിമാരെ ഒറ്റുകൊടുത്തു. ചോദ്യം ചെയ്യലിനിടെ കെജ്രിവാൾ രണ്ട് മന്ത്രിമാരുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അവകാശവാദം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ വെളിപ്പെടുത്തലിന് തൊട്ടുപിന്നാലെ BJP കൂടുതൽ ആക്രമണം കടുപ്പിക്കുകയാണ്. മദ്യനയ അഴിമതിയുടെ സൂത്രധാരനാണ് കെജ്രിവാൾ. അതുകൊണ്ട് തന്നെ ഈ അഴിമതിയുടെ എല്ലാ വിവരങ്ങളും പൂർണ്ണമായി അറിയുന്ന ആൾ തന്നെയാണ് കെജ്രിവാളെന്ന് BJP പറയുന്നു. ചോദ്യം ചെയ്യലിനിടെ കെജ്രിവാൾ ഡൽഹി മന്ത്രിമാരായ അതിഷി, സൗരഭ് ഭരദ്വാജ് എന്നിവരുടെ പേരുകൾ വെളിപ്പെടുത്തിയെന്നാണ് ED പറയുന്നത്. ഇത് കൂടുതൽ ഗൗരവതരമായ തലങ്ങളിലേക്ക് ഈ കേസിനെ ഉയർത്തുന്നു. പ്രതികളിൽ ഒരാളായ വിജയ്നാർ അതിഷിയും സൗരഭുമായി ബന്ധം പുലർത്തിയിരുന്നതായി അരവിന്ദ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ സമ്മതിച്ചു. ഇതോടെ മദ്യനയ അഴിമതിയിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. അതിഷിയിലേക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നീളുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള കോടതി വിധി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് ED പറയുന്നു. ഇപ്പോൾ ഭരണഘടനാപരവും ധാർമ്മികവുമായ ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. അണ്ണാ ഹസാരെ കെജ്രിവാളിന്റെ ഗുരുവായിരുന്നു. എന്നാൽ ആ ഗുരു രാഷ്ട്രീയത്തിലേക്ക് വന്നില്ല. ഗുരുവിന്റെ ശിഷ്യൻ രാഷ്ട്രീയത്തിലേക്കെത്തി. അദ്ദേഹം മുഖ്യമന്ത്രിയുമായി. എന്നാൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് റാലി വന്നപ്പോൾ അദ്ദേഹം ഗുരുവിനെ മാറ്റി. ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് ആണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഗുരുവെന്ന് BJP പറയുന്നു. ജയിലിൽ പോകും മുൻപ് ലാലു പ്രസാദ് യാദവ് രാജിവെച്ചു. എന്നാൽ കെജ്രിവാൾ ഇതുവരെ രാജിവെക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് BJP ആരോപണം. അദ്ദേഹം രാജിവെക്കുകയോ അതോ പുതിയ തന്ത്രമൊരുക്കുകയാണോ എന്ന് കാത്തിരുന്ന് കാണണം. ഇതാണ് BJP ഔദ്യോഗിക പ്രതികരണം. ആം ആദ്മി പാർട്ടിയുടെ മുൻ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജായിരുന്നു വിജയ് നായർ. വിജയ് നായർ തന്നോടല്ല കൂടുതൽ ബന്ധം പുലർത്തിയിരുന്നത്, അതിഷിയോടും സൗരഭ് ഭരദ്വാജിനോടും. വിജയ് നായരുമായുള്ള ആശയവിനിമയം പരിമിതമായിരുന്നു എന്നും അരവിന്ദ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് വെളിപ്പെടുത്തി. മദ്യനയക്കേസിൽ നേരത്തെ അറസ്റ്റിലായ വിജയ് നായർ ഇപ്പോൾ ജയിലിലാണ്. 100 കോടി രൂപയുടെ അഴിമതി നടത്താൻ സൗത്ത് ഗ്രൂപ്പും AAP സർക്കാരും തമ്മിലുള്ള ഇടനിലക്കാരനായി വിജയ് നായർ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ ED പറയുന്നത്. റവന്യൂ കോടതി ഈ വരുന്ന 15-ാം തീയതി വരെ അരവിന്ദ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ചോദ്യം ചെയ്യലിനോട് കെജ്രിവാൾ നിസ്സഹരിക്കുന്നുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറഞ്ഞത്. തീഹാർ ജയിലിലെ 2-ാം നമ്പർ ജയിലിൽ ഇനി April 15 വരെ ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇനി തന്റെ പുതിയ ഭരണ സെക്രട്ടേറിയറ്റാക്കി തീഹാർ ജയിലിനെ മാറ്റുന്ന കാഴ്ചയാവും ഇന്ത്യ കാണുക. 24 മണിക്കൂർ CCTV നിരീക്ഷണത്തിലാവും ഇനി കെജ്രിവാളിന്റെ ജീവിതം. ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിൽ കെജ്രിവാളിന് ചില പ്രത്യേക പരിഗണനകളുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്ന കെജ്രിവാൾ കസ്റ്റഡിയിലിരുന്ന് ഭരിക്കുമെന്നാണ് നേരത്തെ ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയത്. ഇതിനെ തുടർന്ന് ചില ഉത്തരവുകളും നിർദ്ദേശങ്ങളുമൊക്കെ കെജ്രിവാളിൻ്റെതായി പുറത്തുവന്നിരുന്നു. ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് ഡൽഹി ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഇതിനകം തന്നെ ആവശ്യപ്പെട്ടു. കെജ്രിവാളിന് തീഹാർ ജയിലിൽ ടെലിവിഷൻ അടക്കം കാണാനുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. വാർത്ത, വിനോദ, കായിക ചാനലുകൾ ഉൾപ്പെടെ 20 ചാനലുകളാണ് അനുവദിച്ചിരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ജയിലിൽ 24 മണിക്കൂറും ഡോക്ടറുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ലഭിക്കും. കെജ്രിവാളിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ജയിലിൽ പ്രത്യേക ഭക്ഷണക്രമം ഒരുക്കും എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നു. തീഹാർ ജയിലിലെ തടവുകാർ ദിവസവും രാവിലെ 6:30 എഴുന്നേൽക്കണം. പ്രഭാത ഭക്ഷണമായി ചായയും ഏതാനും ബ്രെഡുകളും. തുടർന്ന് കുളിക്കാം. രാവിലെ 10:30 11 മണിക്കും ഇടയിലാണ് ഉച്ചഭക്ഷണം. കറിക്കൊപ്പം 5 റൊട്ടികളോ ചോറോ ലഭിക്കും. തുടർന്ന് 3 മണിവരെ തടവുകാരെ സെല്ലിലടയ്ക്കും. വൈകിട്ട് 3:30 ചായയും 2 ബിസ്കറ്റുകളും. 4 മണിക്ക് അഭിഭാഷക സംഘവുമായി കെജ്രിവാളിന് കൂടിക്കാഴ്ച നടത്താം. കെജ്രിവാളിനെ ജയിലിൽ സന്ദർശിക്കാൻ അനുമതി ലഭിച്ചവർ 5 പേർ മാത്രം. അതാവട്ടെ കെജ്രിവാളിന്റെ കുടുംബാംഗങ്ങളും അഭിഭാഷകർക്കും മാത്രം. ഭഗവത്ഗീത, രാമായണം, മാധ്യമപ്രവർത്തകയായ നീർജ ചൗധരിയുടെ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്നീ 3 പുസ്തകങ്ങൾ ജയിലിൽ ലഭ്യമാക്കണമെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടു. കെജ്രിവാൾ അന്വേഷണത്തോട് പൂർണ്ണമായി നിസ്സഹകരണമാണ് തുടരുന്നത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിക്കുള്ളിൽ പറഞ്ഞു.
ഫോണിന്റെ പാസ്വേഡ് പോലും അദ്ദേഹം കൈമാറിയിട്ടില്ല. ചോദ്യങ്ങൾക്കെല്ലാം തനിക്കൊന്നും അറിയില്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 4:45 വെള്ള ഷർട്ട് ധരിച്ച് തീഹാർ ജയിലിലെത്തി ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ആദ്യം ജയിൽ റെക്കോർഡിലെ രജിസ്ട്രേഷനായി ഒരു ഫോട്ടോ എടുപ്പിച്ചു. ജയിൽ സെക്യൂരിറ്റി അദ്ദേഹത്തിന് ജയിലിനുള്ളിൽ അനുവദിച്ച ബാഗ് പരിശോധിച്ചു. 2 തീഹാർ ജയിലിന്റെ 3 വാർഡിനു വെളിയിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ സദാസമയവും നിരീക്ഷണത്തിലുണ്ടാവാം. 670 വിചാരണ തടവുകാരനായി അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ സെല്ലിനുള്ളിലേക്ക്. 2014 BJP നേതാവായ നിതിൻ ഗഡ്കരിക്കെതിരായ അപകീർത്തി കേസിൽ 10,000 ജാമ്യത്തുക കെട്ടിവെക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കെജ്രിവാൾ 2 തീഹാർ ജയിലിൽ കിടന്നിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി തടവിൽ കഴിയുന്ന 3 വാർഡിലാണ് ഗാംഗ്സ്റ്റർമാരായ ചോട്ടാരാജൻ, നീരജ് പവാന, നവീൻ ബാലി എന്നിവരെയൊക്കെ പാർപ്പിച്ചിട്ടുള്ളത്. കെജ്രിവാളിനെ ഇന്നലെ മെഡിക്കൽ ചെക്കപ്പിന് ശേഷമായിരുന്നു സെല്ലിനുള്ളിലേക്ക് കടത്തിവിട്ടത്. നേരത്തെ ഈ സെല്ലിൽ ഉണ്ടായിരുന്ന തടവുകാരെ മറ്റൊരു സ്ഥലത്തേക്ക് തീഹാർ ജയിൽ അധികൃതർ മാറ്റിയിരുന്നു. ആം ആദ്മി പാർട്ടിയിലെ 2 കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലേക്ക് എന്ന സൂചനകൾ പുറത്തുവന്നതോടെ കൂടുതൽ ആക്രമണവുമായി അതിർഷി രംഗത്തെത്തി. ഡൽഹി സർക്കാരിനെ വീഴ്ത്താൻ BJP അട്ടിമറി ശ്രമം നടത്തി എന്ന ഗുരുതര ആരോപണമാണ് അതിർഷി ഉയർത്തിയിരിക്കുന്നത്. BJPയിൽ ചേരാൻ കടുത്ത സമ്മർദ്ദമുണ്ടെന്നും അടുത്ത സുഹൃത്തു വഴി ഈ ആവശ്യവുമായി BJP തന്നെ സമീപിച്ചുവെന്നും അവർ ആരോപിച്ചു. ഡൽഹിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് രൂക്ഷമായ ആക്രമണവുമായി അതിർഷി ഇറങ്ങിയത്. രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാം എന്നതായിരുന്നു തനിക്ക് ലഭിച്ച ഓഫർ. BJPയിൽ ചേർന്നില്ല എങ്കിൽ 1 ED അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെ ഭയപ്പെടുത്തി. AAP പിളരില്ല എന്ന് ഭീഷണിപ്പെടുത്തിയാലും BJPയിൽ ചേരില്ല എന്ന് താനും അവരോട് വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെയും സൗരഭ് ഭരദ്വാജിനെയും രാഘു ചർദ്ദയും പുർഗെ ഫാട്ടക്കിനെയും അറസ്റ്റ് ചെയ്യാനുള്ള ചില നടപടികളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് നീങ്ങുന്നുവെന്ന് അതിർഷി പറയുന്നു. റൌസവന്യു പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബബേജിയുടെ മുന്നിൽ ഹാജരാക്കിയ കെജ്രിവാളിനെ വീണ്ടും റിമാൻഡിൽ വിട്ടുകിട്ടണമെന്ന് ED ആവശ്യപ്പെട്ടു. എന്നാൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണമെന്നാണ് ആവശ്യപ്പെട്ടത്. തന്റെ മൗലികാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ED തന്നെ അറസ്റ്റ് ചെയ്തത് എന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. തീഹാർ ജയിലിലെ 2 തടവുമുറിയിൽ അങ്ങനെ ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിൽ കെജ്രിവാളിന് ചില പ്രത്യേക പരിഗണനകൾ കിട്ടുന്നുവെങ്കിലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ്. ഏറ്റവും ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് ഇപ്പോൾ BJP നേതൃത്വം മുതിരുന്നത്. അതിലപ്പുറം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പല നടപടികളും ആശ്ചര്യപ്പെടുത്തുന്നത് തന്നെ. അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവിനെ തീഹാർ ജയിലിൽ അടയ്ക്കുക വഴി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നതെന്ത് എന്ന് ഉത്കണ്ഠ ഇപ്പോൾ BJP നേതാക്കളിലും പ്രവർത്തകരിലുമൊക്കെ പടർന്നു കയറുന്നു. എങ്കിലും ഒരു നിശ്ചയദാർഢ്യം അതുതന്നെയാണ് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്നത്. ഒരുവിധ അഴിമതിയും തങ്ങൾ വെച്ചുപുറപ്പിക്കില്ല എന്ന സന്ദേശം ജനങ്ങളിലേക്ക് പകരുമ്പോൾ കടുത്ത ആക്രമണങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടത്തുന്നു. രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുമ്പോഴും തങ്ങൾ തുടങ്ങിവെച്ച ലക്ഷ്യത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.